കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർ വിമാനം തിരിച്ചിറക്കി. കാലാവസ്ഥ റഡാർ തകരാറായതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. പ്രശ്നങ്ങളില്ലാതെ വിമാനം ലാൻഡ് ചെയ്ത ആശ്വാസത്തിലാണ് യാത്രക്കാർ. പ്രശ്നം പരിഹരിച്ച ശേഷം വിമാനം മസ്കറ്റിലേക്ക് യാത്ര തിരിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സാജിദ് അജ്മലിന്റെ റിപ്പോർട്ട് കാണും. ഒമാൻ എയർവേസിൻ്റെ വിമാനമാണ് ഈ വെതർ റഡാർ തകരാറിലായതിനെ തുടർന്ന് ഈ പുറത്തേക്ക് ഇറക്കിയത്. എന്തായാലും സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇതിൽ യാത്രക്കാരൻ എന്നോടൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചത്? റഡാറിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു, വെതർ റഡാറിൻ്റെ. അങ്ങനെ അതൊരു 2-3 മണിക്കൂർ ഫ്യൂൽ ഡൗൺ ആക്കാൻ വേണ്ടി അവർ കറക്കി. എന്നിട്ട് പിന്നെ നല്ല രീതിയിൽ സമാധാനത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, എന്താ പ്രശ്നം? അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ കിട്ടി. അതെ, അതാണ് പറഞ്ഞത്. അതെ, പേടിച്ചോ മോള. ഞാൻ പഠിച്ച് ഫ്യൂലൊക്കെ എന്തോ കേട്ടപ്പോ ഞാൻ പഠിച്ചു പോയി. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. ഈ ലാൻഡിംഗ് ഒക്കെ സേഫ് ആയിരുന്നു അല്ലേ? സേഫ് ആയിരുന്നു. ഇപ്പോ ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ് ഇത് അറിയുന്നത്. അതെ, ഒരു 1/2 hour കഴിഞ്ഞപ്പം പൈലറ്റ് അനൗൺസ് ചെയ്തു. അതിനുശേഷം പിന്നെ അവരിങ്ങനെ കുറേ റൗണ്ട് കറക്കി കാലിക്കറ്റിൻ്റെ മേലെ തന്നെ. അങ്ങനെ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് കറക്കി. അവർ ഫ്യൂവൽ ഡൗൺ ചെയ്താണ്, അത് ഇൻഫർമേഷൻ ചെയ്തു. പിന്നെ അവർ ഇൻഫോം ചെയ്തതിനെ കൊണ്ട് പിന്നെ പ്രശ്നമില്ല, അതൊരു സമാധാനത്തിലെത്തി. അതന്നെയാണ് ഏറ്റവും വലിയ ഇത്. മടക്ക യാത്ര സംബന്ധിച്ച് എന്താ പറഞ്ഞത്? പുലർച്ചയ്ക്ക് ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് മിഡ് നൈറ്റിൽ. കാരണം 11 hours എന്തോ അവർക്ക് ബ്രേക്ക് വേണം, അത് കഴിഞ്ഞിട്ട് അവർ അറേഞ്ച് ചെയ്തു ഹോട്ടലിലേക്ക്. അതെ അതെ, ഹോട്ടൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ, ടാക്സി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒമാൻ എയർവേസ് ഇവർക്ക് വേണ്ടിയുള്ള യാത്രയും മറ്റ് സൗകര്യങ്ങളും ഉടൻ തന്നെ ഏർപ്പെടുത്തും. ഈ യാത്രക്കാരായ ആളുകളുണ്ട്. ഓക്കെ, എന്തായാലും 162 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സുരക്ഷിതമായി ലാൻഡിംഗ് നടന്നു. ഇപ്പോൾ യാത്രക്കാരുണ്ട്. എന്താ സംഭവിച്ചത്? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്നാ പറഞ്ഞേ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്. മൊത്തം 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ റണ്ണിങ്ങിലായിരുന്നു. നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ വെതർ റഡാർ തകരാറിലാണെന്നാണോ അതോ കാലാവസ്ഥ പ്രശ്നം? വിമാനം തകരാറായതുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാലും അൽഹംദുലില്ല ഇവിടെ എത്തില്ലേ. ലാൻഡിംഗ് ഒക്കെ സേഫ് ആയിരുന്നു ഒക്കെ, അൽഹംദുലില്ല. എന്തായാലും ഇവർ ഹോട്ടലിലേക്ക് പോവുകയാണ്. തുടർന്ന് ഈ പുലർച്ചെ ഉള്ള വിമാനത്തിൽ, മിക്കവാറും ഇതേ വിമാനത്തിൽ തന്നെ ഒമാനിലേക്ക് ഇവരെ മസ്കറ്റിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഒമാൻ എയർവേസ് അധികൃതർ അറിയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.